എല്ലാവർക്കും നമസ്കാരം. ദിലീപേട സ്റ്റേജിൽ എല്ലാവരോടും നന്ദി പറഞ്ഞു. ഞാൻ ദിലീപേടോട് നന്ദി പറയണം. വർഷത്തിന് ശേഷം തിയേറ്ററിൽ ദിലീപേട ഒരു സിനിമ വന്നതല്ലേ. കഴിഞ്ഞോണ ഇതിന്റെ ഓഡിയോ റിലീസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം ദിലീപേട ശക്തിന്റെ ഫാൻസാണ്, ഫാൻസ് അവരോട് കാണും. അപ്പം ദിലീപേട വലിയൊരു ഫാനാണ് ഞാൻ. അന്നേ ഞാൻ പറഞ്ഞു ദിലീപേട ഫാൻസിലെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പം അഭിമാനത്തോടെ ഞാൻ പറയുന്നത്, ഈ സിനിമയുടെ സക്സസ് വിവരിച്ച് വീണ്ടും ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദിലീപ് ഫാനിന്റെ രീതിയിൽ മുന്നോട്ട് ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കുകയാണ്. അന്ന് ഞാനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം തൊട്ട് ഞാൻ ഒരുപാട് ഓർമ്മകൾ കണ്ടു. ഞാൻ മായപ്പുറം സിനിമ എഴുതിയപ്പോൾ അത് ദിലീപേടിന്റെ മനസ്സിൽ കണ്ടാണ് എഴുതിയെന്നുള്ളത് അത് ഞാൻ അതിനുശേഷം പല സമയത്ത് ഞാൻ പല ഇന്റർവ്യൂകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ അതിൽ നായകനായി മനസ്സിലേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ എഴുതുന്ന പല കഥകളിൽ ദിലീപേടിന്റെ മുഖങ്ങൾ വരുന്നുണ്ട്. അന്ന് ഞാൻ വന്നത് ദിലീപേടിന്റെ മുന്നിൽ ചോദിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ പോയപ്പോൾ ദിലീപേടിന്റെ മനസ്സിൽ കുറെ സുഹൃത്തുക്കൾ തന്നെ കാണാൻ വന്നു. അവരെന്റെ അടുത്ത് പറഞ്ഞത് ദിലീപേടിനെ വെച്ചിട്ട് സിനിമ എഴുതണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദിലീപേടിനെ വെച്ചിട്ട് സിനിമ എഴുതണമെന്നുള്ളത്. അപ്പം ദൈവം അനുഗ്രഹിച്ച അത് ഈ വർഷം അടുത്ത വർഷം സംഭവിക്കും. അതേപോലെ തന്നെ വലിയൊരു ആഗ്രഹം ഞാൻ ബാധിക്കാനും പറഞ്ഞിട്ടുണ്ട്. ബാധിക്കാൻ കുറച്ചും ഒരു പണം ചെയ്യാറുണ്ട്. അപ്പൊ എന്നിട്ട് പറഞ്ഞ സ്ക്രിപ്റ്റുമായിട്ട് വരിക ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതേപോലെ അഡ്വാൻസ് ഒന്നുമില്ല ഉമ്മ. അപ്പം ഇപ്പൊ തൃശ്ശൂർ പരിപാടി ഇങ്ങനെ വന്നുകൊണ്ടാണ് ലേറ്റായിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു മിനിമം രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ എ ക്യാമറ ഫൈൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള അഡ്വാൻസ് തന്നാൽ ഞാനിത് കൊടുത്തു തരുന്നു. ഒപ്പം വോയിസ് ഓഫ് സത്യാഗ്രഹത്തിന് ശേഷം ദിലീപേടിനെ വരാമെന്ന എല്ലാ സിനിമകൾക്കും ഞാൻ ആശംസകൾ പറയുകയാണ്. വലിയ റേറ്റിംഗ് ആണ് ബാന്ദ്രയ്ക്ക് വേണ്ടി, വലിയൊരു മാസ് സിനിമ. അത് ഒരുപാട് കാരണമാണ്. കാരണം അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ അതിന്റെ ഒരു പ്രതിനിധി ഞാൻ അറിയിച്ചിട്ടാണ്. പിന്നെ ദിലീപേടിന്റെ മാസ് ക്യാരക്ടർ. അപ്പം എന്തായാലും അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കുറച്ച് മുന്നേ പുള്ളിയോട് പറഞ്ഞത് തമിഴ്പ്പുഴയിലൂടെ ഒന്ന് ഹിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന്റെ മുകളിൽ ഒരു മാസ് വേണം. അപ്പൊ അത് ബാന്ദ്രയ്ക്ക് സംഭവിക്കട്ടെ. അപ്പം ഇനിയും വരാമെന്ന് എല്ലാ ദിലീപേടിന്റെ സിനിമകൾക്കും, ഒപ്പം മലയാളത്തിലും തമിഴിലും നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ വിജയിക്കട്ടെ. കാരണം തിയേറ്ററിൽ സിനിമകൾ വീണ്ടും ലൈവ് ആകുമ്പോൾ അതുവഴി സിനിമാ സ്വപ്നം നൽകുന്ന എന്നെ പോലുള്ള, അല്ലെങ്കിൽ എന്നെ പോലെ സ്വപ്നം കണ്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാവും. ഇനി വരുന്ന സമയങ്ങളിൽ ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് വരുന്നു. അപ്പൊ എന്തായാലും ഇനി വരുന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ വിജയിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.